നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട പൂർവ വിദ്യാർത്ഥി സംഘടനയുടെ നാലാമത്തെ വാർഷിക യോഗമാണ് ഇവിടെ നടക്കുന്നത്. വേദിയിൽ ഇരിക്കുന്ന ഇന്നത്തെ നമ്മളുടെ സമാഗമം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് എത്തിയിരിക്കുന്ന ബഹുമാന്യനായ DYSP ശ്രീ എ അനിൽകുമാർ മുഖ്യ അതിഥിയും പൂർവ്വ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ ഇന്നത്തെ സൂര്യ പ്രകാശനത്തിനും പഠന വിതരണ സഹായത്തിനുമായി എത്തിയിരിക്കുന്ന ഡോക്ടർ MP തോമസ്, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി ആനി ഫിലിപ്പ്, മാനേജർ ശ്രീ OV മത്തായി, കരിമാലൂർ പഞ്ചായത്ത് അംഗം ശ്രീമതി സൂസൻ വർഗീസ്, ഈ സംഘടനയുടെ തന്നെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി സുലിബി, സെക്രട്ടറി ശ്രീമതി ലൂലു പോൾ, വൈസ് പ്രസിഡന്റ് ശ്രീ BT ബാബു, ഞങ്ങളുടെ ബഹുമാന്യരായ അധ്യാപകരായിട്ട് ഇവിടെ വന്നിരിക്കുന്ന തൊമ്മി സാറ്, വി ജോർജ് സാറ്, സാംസൺ സാറ്, ബേബി ജോൺ സാറ്, മറ്റെല്ലാ മാന്യ വ്യക്തികളെയും ഞങ്ങൾ ആദ്യമായിട്ട് അഭിവന്ദിക്കുന്നു. നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിനുള്ള ഞങ്ങളുടെ സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ ഈ വർഷവും ഒരു വാർഷിക സമ്മേളനം നടത്തുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ബഹുമാനപ്പെട്ട രണ്ട് വ്യക്തികളെ ഉദ്ഘാടനത്തിനും മുഖ്യ അതിഥിയുമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട DYSP നമ്മൾ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അത് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. മുഖ്യ പ്രഭാഷണത്തിനായിട്ടും അതുപോലെ മുഖ്യമായിട്ടുള്ള എന്തെങ്കിലും റിലീസ് ചെയ്യുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ ഒക്കെ നമ്മളെപ്പോഴും പൂർവ്വ വിദ്യാർത്ഥികളെ തന്നെയാണ് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് ഡോക്ടർ MP തോമസും എത്താനായിട്ട് ഇടയായത്. അവരുടെ സൗമനസ്യത്തെ നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഈ വർഷം എന്ത് വ്യത്യാസമുണ്ടായെന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതിയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അധ്യക്ഷ പ്രസംഗത്തിൽ. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. കഴിഞ്ഞ വർഷം അറ്റൻഡൻസ് കുറച്ച് കുറവായിരുന്നു എന്നുള്ളതുകൊണ്ട് ഈ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഹോസ്റ്റലിൽ താമസിച്ചിട്ട് പോയ ആളുകളെ ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നുള്ളതൊരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് വന്നു. അതുകൊണ്ട് തലേ രാത്രിയിൽ അവർക്ക് ഇവിടെ വന്ന് താമസിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് ഇടയായി. ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. അതിന് അവരോടുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. താമസിക്കാനായിട്ട് 10-30 പേര് കഴിഞ്ഞ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ക്രമീകരിച്ചു കൊടുത്തു. അങ്ങനെ വരുന്ന വർഷങ്ങളിലും കൂടുതൽ ആളുകൾ വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ മാനേജ്മെൻറ്റ് ചെയ്ത് നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അങ്ങനെ ചെയ്തു തരണം എന്ന് ഇക്കൂട്ടത്തിൽ അപേക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് വരുന്നതിനും ഉത്സാഹത്തോടെ ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാകുമല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വർഷമാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു സ്മരണിക പുറത്തിറക്കണം എന്ന ചിന്ത. ഏതാണ്ട് മാർച്ച് മാസം അവസാനത്തോടു കൂടിയ കമ്മിറ്റിയിലാണ് നിർദ്ദേശം വന്നത്. അങ്ങനെ ഒരു സ്മരണിക പുറത്തിറക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ ചുരുങ്ങിയ പേജുകളുള്ള ഒരു 10-15 പേജിലുള്ള ഒരു ചെറിയ സ്മരണിക എന്നുള്ള ആശയമാണ് മനസ്സിലുണ്ടായിരുന്നതെങ്കിലും അതിനുവേണ്ടി വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിച്ച ആ എഡിറ്റോറിയൽ കമ്മിറ്റിയെ ഞാൻ ഓർക്കുന്നു. അതിന് ചീഫ് എഡിറ്ററായിട്ട് പ്രവർത്തിച്ച BT ബാബു, സുനിൽകുമാർ, ഷാജികുമാർ, കണ്ണൻ, അതുപോലെ തന്നെ ലാല്, ശ്രീകുമാർ, പ്രേംകുമാർ, എല്ലാവരും, സജി, ഇവരെല്ലാവരും ഉത്സാഹത്തോടെ ഓടി നടന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും 10-15 പേജ് എന്നുള്ളതിന് പകരം 100 പേജിൽ കൂടുതലുള്ള വളരെ മനോഹരമായ ഒരു സുവനീർ അച്ചടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം അത് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ കോപ്പി ലഭിക്കും. അതിനുള്ള കോപ്പികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറംചട്ടയിൽ നമുക്ക് മനോഹരമായൊരു ചിത്രം വരച്ചു തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട തൊമ്മി സാറാണ്. തൊമ്മി സാറിൻ്റെ ചിത്രത്തോട് ചേർത്ത് പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ഇവിടുന്ന് പോയ മറ്റൊരു വിദ്യാർത്ഥിയുടെയും ഒരു സ്കെച്ച്, സ്കൂളിൻ്റെ തന്നെ സ്കെച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് വളരെയധികം എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് നന്ദിപൂർവ്വം ഓർക്കുന്നു. കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുന്നതിന് ഈ സമയം വിനിയോഗിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു കാര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ കയ്യിൽ ഈ സൗവനീർ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അത് തുറന്നു നോക്കി വായിച്ചു നോക്കിയിട്ട് ഇതിനകത്തുള്ള കുറ്റങ്ങളായിരിക്കും ആദ്യം നിങ്ങൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ചില ലേഖനങ്ങൾ വന്നില്ല, പടങ്ങൾ ശരിയായില്ല, അതിലെന്ത് നന്മയുണ്ടായെന്നുള്ളത് വളരെ അപൂർവം ആളുകളെ കാണാനായിട്ട് സാധ്യതയുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം. അതുകൊണ്ട് ഇതിനകത്ത് അപാകതകളുണ്ട്. ഒരു ആദ്യത്തെ സംരംഭം എന്നുള്ള നിലയ്ക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അച്ചടിച്ച ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരുപാട് അപാകതകളുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. നിങ്ങളുടെ വിമർശനങ്ങളെ
സ്നേഹത്തോടു കൂടി നമ്മളുടെ തന്നെ ഒരു സംരംഭമാണിത്. ഞങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാണ്. വിട്ടുപോയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരും കാലങ്ങളിൽ അത് പൂരിപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. എന്നാൽ ഈ ഉണ്ടായ സംരംഭം വളരെ ആത്മാർത്ഥമായിട്ടും തുറന്ന ഹൃദയത്തോടും കൂടെ നിങ്ങളെല്ലാവരും സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുൻ വർഷങ്ങളിൽ നമുക്കിവിടെ നടന്ന സമ്മേളനങ്ങളുടെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബഹുമാനീയരായ അധ്യാപകരെയൊക്കെ ആദരിച്ച കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പൊന്നാട അണിയിച്ച് അവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ച് അതിൻ്റെ ചിത്രങ്ങൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കഴിയുന്ന തരത്തിലെല്ലാം അത് മനോഹരമാക്കുന്നതിന് കമ്മിറ്റി വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് അതിൻ്റെ പിന്നിൽ പണിപ്പെട്ടിട്ടുണ്ട്. അതിനായിട്ട് കഷ്ടപ്പെടുകയും അധ്വാനിക്കുകയും ചെയ്ത എല്ലാവരെയും നിങ്ങളെല്ലാവരും അഭിനന്ദിക്കേണ്ടതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടി അവരെ അഭിനന്ദിക്കുന്നതിനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ പല വർഷങ്ങളിലും ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഈ പ്രാവശ്യം യാഥാർത്ഥ്യമാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാ വർഷവും ഇവിടെ വന്ന് ഒരു സമ്മേളനം നടത്തി തിരികെ പോയി എന്നുള്ളതിനേക്കാൾ ഉപരി സ്കൂളിനെ ഇമ്പാക്ട് ചെയ്യത്തക്ക തരത്തിൽ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠന മികവുള്ളവരും എന്നാൽ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവരുമായ വിദ്യാർത്ഥികളെയെങ്കിലും അതിൽ ഒന്ന് രണ്ട് പേരെങ്കിലും പ്രോത്സാഹിപ്പിക്കുവാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വർഷം അത് നമുക്ക് യാഥാർത്ഥ്യമാവുകയാണ്. രണ്ട് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായിട്ട് കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്കുള്ള പഠന സഹായം സാമ്പത്തികമായും സാധനങ്ങളായും ഈ യോഗത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഈ കാര്യത്തിൽ ഇത് ഒന്നോ രണ്ടോ പേരുടെ താല്പര്യം കൊണ്ടാണ് വാസ്തവത്തിൽ ഇതിനുള്ള ഫണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചത്. അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് തന്ന പല ആളുകളും ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. തന്നവരുടെ ആരുടെ പേര് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ മികവിലേക്കും ഉത്സാഹത്തിന് അവരെ മുന്നോട്ട് നയിക്കുന്നതിന് ഏതൊക്കെ തരത്തിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊരു ചെറിയ തുടക്കമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ ആളുകളെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുമാത്രമല്ല, ഈ സ്കൂളിൽ പ്രാവശ്യം 100% വിജയം SSLC നേടിയിരിക്കുന്നു. സ്കൂളിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ആ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് നമ്മളൊരു മെമെൻറ്റോ ഈ പ്രാവശ്യം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളും സ്കൂളിൽ നിന്ന് പോയ വിദ്യാർത്ഥികൾ മടങ്ങി വന്ന് സ്കൂളിൽ നൽകുന്നത് സ്കൂള് സ്വാഗതം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കമ്മിറ്റിക്കാർ ഉണ്ടാക്കി തരുന്നതായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ 12 അംഗങ്ങളുള്ള ഒരു കമ്മിറ്റി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മിക്കവാറും മാസങ്ങളിൽ യോഗം ചേരുകയും അതിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തുകയും കണക്കുകൾ കൃത്യമായിട്ട് ട്രഷർ എഴുതി വയ്ക്കുകയും അത് ഓഡിറ്റ് ചെയ്ത് ഉച്ചയ്ക്കുള്ള ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ ചിട്ടയോടും വളരെ ഭംഗിയായിട്ടും എല്ലാ കാര്യങ്ങളും കമ്മിറ്റിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാവരുടെയും വളരെ അകമഴിഞ്ഞ സഹകരണം ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അവരോടെല്ലാവരോടും എല്ലാ കമ്മിറ്റി അംഗങ്ങളോടുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നതിനായിട്ടും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഭാവിയിൽ നമുക്ക് കുറേ കൂടെ ക്രിയാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും വേണമെന്ന് വിചാരിച്ചാൽ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് സൗനീറിന് വേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് ഈ കാര്യം എനിക്ക് മനസ്സിലായത്. വളരെ ക്രിയാത്മകമായിട്ട് സമയം മാറ്റിവെച്ച് അതിനുവേണ്ടി ഓടി നടന്ന പലരെയും ഞാൻ ഓർക്കുന്നു. ആ തരത്തിൽ നമുക്ക് വരും വർഷങ്ങളിലും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിലും അത് നമ്മളോട് ഇവിടെ പറയണം. ചിലരൊക്കെ ഇതിനോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയുന്നത് നന്നായിരിക്കും. ഞാൻ സോനിയുടെ ഒരു ലേഖനത്തിന് ഒരാളെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പ്രതികരിച്ചത്, നിങ്ങളൊക്കെ അവിടെ എഴുതാനും പ്രസിദ്ധീകരിക്കാനും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് വിളിക്കുന്നതെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ലേഖനം എഴുതി തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ലേഖനം തന്നു പിന്നീട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ നെഗറ്റീവ് തിങ്കിങ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്നെ വിളിച്ചില്ല എന്ന് കുറച്ച് മുമ്പ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, എന്നെ ഇതിന് ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ അറിഞ്ഞു വരുന്നതാണ്, ഇത് തന്നെയാണ് ക്ഷണം, ഇപ്പോഴാണ് അറിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് ആരോ ആർക്കു വേണ്ടിയോ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് ആരും ചിന്തിക്കരുത്. ഇത് നമ്മളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മളെല്ലാവരും അറിയുന്നവർ മറ്റുള്ളവരെ അറിയിക്കുകയും അറിഞ്ഞവർ ഓടി വരികയും നാം ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളെയും അറിയിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ കാര്യത്തിലും ചിലപ്പോൾ എന്തെങ്കിലും അപാകതകളൊക്കെ വന്നെന്ന് വരാം. ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘടനയിൽ ആ അപാകതകൾ ക്ഷമിക്കുകയും അതൊക്കെ മനസ്സിലാക്കുകയും കൂടുതൽ ഉത്സാഹത്തോടെ എല്ലാ ആളുകളും ഈ കാര്യത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സംഘടനയ്ക്ക് കൂടുതൽ അർത്ഥവത്തായിട്ടും പ്രയോജനകരമായിട്ടും പ്രവർത്തിക്കുന്നത്.
വർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനെല്ലാം വരും വർഷങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല സുദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം.